നമസ്കാരം. പുതിയ ഇരുവഴിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തുലാമാസത്തിൽ അഥവാ കാർത്തിക മാസത്തിൽ വരുന്ന എല്ലാ തിഥികളും എല്ലാ ദിവസവും വളരെയധികം വിശേഷപ്പെട്ടതാണ്. ഈ തുലാമാസത്തിലാണ് ദീപാവലി വരുന്നതും. അതുകൊണ്ട് തന്നെ കുബേരഭഗവാനും ശിവഭഗവാനും വളരെ പ്രധാനപ്പെട്ട മാസമാണിത്. അതിനാൽ ഈ ഒരു മാസം നമ്മൾ എത്രത്തോളം അളവിൽ ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നുവോ അത്രയും അളവിൽ തന്നെ നമ്മുടെ കഷ്ടപ്പാടുകളും തീർന്നു കിട്ടുന്നതാണ്. ഇനി ഇന്ന് ഒക്ടോബർ 21 തീയതി തിങ്കളാഴ്ച വരാഹിയമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട പഞ്ചമി തിഥിയാണ്. ഇത്ര വലിയ കടബാധ്യതയും വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുവാൻ വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് ഇന്ന് പഞ്ചമി ദിവസം ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഒരത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ മന്ത്രം ഏതാണെന്നും ഏത് സമയത്താണ് അത് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി വരാഹി വഴിപാട് എന്നത് വളരെയധികം വിശ്വാസത്തോടുകൂടി ചെയ്യേണ്ട ഒന്നാണ്. എന്നാൽ അടുത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാർ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് അതിലൂടെ നല്ല ഫലം ലഭിക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ വരാഹി ദേവിയെക്കുറിച്ച് യൂട്യൂബിൽ ധാരാളം വീഡിയോസ് ഉണ്ട്, അതെല്ലാം ചെയ്ത് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്, ധാരാളം പണം അവരുടെ കയ്യിലുണ്ട്, അവരുടെ കഷ്ടപ്പാടുകളെല്ലാം തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും ഇങ്ങനെ ചെയ്യാം, എന്റെ കയ്യിലും പണമുണ്ടാകും, എന്റെ കഷ്ടപ്പാടുകൾ തീരും, അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരിക്കലും വരാഹി അമ്മയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കരുത്. കാരണം വരാഹി ദേവിയെ നമ്മൾ ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടിയായിരിക്കണം. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദേവിയെ പ്രാർത്ഥിക്കണം. അതായത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ആഴ്മനസ്സിൽ ദേവിയെ പ്രാർത്ഥിക്കണം, വഴിപാട് ചെയ്യണം എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ആ പ്രാർത്ഥന ദേവി കേൾക്കുന്നതും നമ്മുടെ വിളിപ്പുറത്ത് ദേവി ഓടിയെത്തുന്നതും. ഇത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോവുകയാണ്, ഉദാഹരണത്തിന് മുരുകന്റെയോ അല്ലെങ്കിൽ വിഷ്ണുവിന്റെയോ അതുമല്ലെങ്കിൽ ശിവന്റെയോ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനത്തിന് പോയി, അവിടെ യാദൃച്ഛികമായി വരാഹി ദേവിയുടെ ആ ഒരു തിരുരൂപം അല്ലെങ്കിൽ ആ തിരുമുഖം നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ കാണുക, അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ യാദൃച്ഛികമായി നിങ്ങൾ കാണുക. ഇങ്ങനെ വന്നാലും ദേവിയെ പ്രാർത്ഥിക്കുവാൻ സമയമായി എന്ന് വരാഹി അമ്മ തന്നെയാണ് നിങ്ങളെ തോന്നിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ തന്നെ മനസ്സിൽ ചിന്തിക്കുന്നതാണ്, വരാഹി അമ്മ നമ്മുടെ വീട്ടിൽ വന്നാൽ നന്നായിരിക്കും, നമുക്ക് ഐശ്വര്യം വർദ്ധിക്കും, അല്ലെങ്കിൽ വരാഹി ദേവി തന്നെ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് ദേവി തന്നെ നിങ്ങളെ സൂചിപ്പിക്കുന്നതുമാണ്. അങ്ങനെ വരാഹി ദേവി തന്നെ നിങ്ങൾ ദേവിയെ വഴിപാട് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത അല്ലെങ്കിൽ തോന്നൽ നിങ്ങളിൽ ദേവി തന്നെ തോന്നിപ്പിച്ചാൽ മാത്രം നിങ്ങൾ ദേവിയെ വഴിപാട് ചെയ്യുവാൻ ആരംഭിക്കുക. എങ്കിൽ മാത്രമേ ആ ഒരു പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ഫലവും ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ദേവിയിൽ യാതൊരു വിശ്വാസവും ഇല്ലാതെ ഇതെല്ലാം ചെയ്താൽ ഫലമുണ്ടാകുമോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കാം, ആ ഒരു മനസ്സോടുകൂടി ദേവിയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും ഉണ്ടാകുന്നതല്ല. ചുരുക്കി പറഞ്ഞാൽ ദേവിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് പൂർണ്ണ ഭക്തിയോടുകൂടി ഏത് സമയവും ഏത് ദിവസവും എവിടെ വെച്ചും ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. ഇനി വരാഹി ദേവിയുടെ വിഗ്രഹം വാങ്ങണം അല്ലെങ്കിൽ ഫോട്ടോ വാങ്ങണം, വഴിപാട് ചെയ്യണം എന്ന ആഗ്രഹം തോന്നുന്നവർക്ക് ആ രീതിയിൽ ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ മാത്രമേ ദേവിയെ വഴിപാട് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഒരു ദീപം കൊളുത്തി ആ ദീപം വരാഹി അമ്മയെ സങ്കല്പിച്ച് നിത്യേന നിങ്ങൾക്ക് ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി വിളക്ക് കൊളുത്തുമ്പോൾ ഒരു പുതിയ മൺവിളക്ക് വാങ്ങി ആ ദീപം വരാഹി ദേവിക്ക് മാത്രമായി കൊളുത്തുക. ആ ദീപത്തിന് മുൻപിൽ നിങ്ങൾക്ക് നൈവേദ്യം സമർപ്പിക്കാം, ആ ദീപത്തിന് ചുറ്റും പൂമാല കെട്ടി സമർപ്പിക്കാം. അങ്ങനെ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ആ ഒരു ദീപത്തിൽ ദേവിയുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ദീപത്തിന് മുൻപിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വരാഹി ദേവിയോട് അത്രയധികം അകമഴിഞ്ഞ ഭക്തിയുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ദേവിയെ നിങ്ങൾക്ക് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാം. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതാണ്. ഇനി ഓൾറെഡി വരാഹി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ എങ്ങനെയാണോ വഴിപാട് ചെയ്യുന്നത് ആ രീതിയിൽ വഴിപാട് ചെയ്ത് ഇന്ന് ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്.
ഇനി വിളക്ക് കൊളുത്തിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ വിളക്ക് കൊളുത്തുമ്പോൾ ഓം വരാഹി ദേവിയെ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് വേണം വിളക്ക് കൊളുത്തുവാൻ. പിന്നീട് ആ ദീപനാളത്തിൽ വരാഹി അമ്മയുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ദീപത്തിന് മുൻപിലിരുന്ന് ഇനി പറയുന്ന മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി ഇന്ന് പഞ്ചമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഒക്ടോബർ 21-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 4:17 പഞ്ചമി തിഥി ആരംഭിച്ച് ഒക്ടോബർ 22-ാം തീയതി ചൊവ്വാഴ്ച അർദ്ധരാത്രി 2:29 പഞ്ചമി തിഥി അവസാനിക്കുന്നത്. പൊതുവായി വരാഹി ദേവിയുടെ വഴിപാടുകളും പൂജകളും രാത്രി സമയത്ത് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം രാത്രി സമയം ആകുമ്പോഴേക്കും ദേവിയുടെ ശക്തി അല്ലെങ്കിൽ ഊർജം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഇരട്ടി ഫലമുണ്ടാകുന്നതുമാണ്. ഇനി ഇന്ന് ഏത് സമയത്താണ് ഈ മന്ത്രം ചൊല്ലേണ്ടതെന്നാൽ സന്ധ്യയ്ക്ക് 7 മുതൽ രാത്രി 12 വരുന്ന ഏതൊരു സമയത്തും ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഈ മന്ത്രം ചൊല്ലുവാൻ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇനി ചൊല്ലേണ്ട ആ അത്ഭുത മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം ഋണനാശിന്യേ നമഃ. ഓം ഋണനാശിന്യേ നമഃ. ഓം ഋണനാശിന്യേ നമഃ. 108 തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. ഇനി സാധിക്കുമെങ്കിൽ നല്ല സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. ഇനി 108 തവണ എണ്ണം കൃത്യമാകുവാൻ ജപമാലയോ അല്ലെങ്കിൽ 108 പൂക്കളോ ഉപയോഗിക്കാവുന്നതാണ്. പൗർണമി കഴിഞ്ഞു വരുന്ന പഞ്ചമി തിഥി വളരെയധികം വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ 100% അതിനു ഫലമുണ്ടാകുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ പണം സംബന്ധമായ കഷ്ടപ്പാടുകൾ തീർക്കുവാനും ജീവിതത്തിലെ ദുരിതങ്ങൾ മാറ്റുവാനും നിങ്ങളുടെ അടുത്തേക്ക് വരാഹിയമ്മ ഓടിയെത്തുന്നതുമാണ്. പൂർണ്ണ ഭക്തിയോടും അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസത്തോടും കൂടി ആരാണോ ഇന്ന് പഞ്ചമി തിഥിയിൽ ഈ മന്ത്രം ചൊല്ലി എന്റെ കടബാധ്യതകൾ തീർന്നു കിട്ടണം, ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറിക്കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നത്, അവരുടെ കുടുംബത്തിലുള്ള സകലവിധ സാമ്പത്തിക പ്രശ്നങ്ങളും ഉറപ്പായും തീർന്നു കിട്ടുന്നതാണ്. മാത്രമല്ല കടബാധ്യത പടിപടിയായി കുറഞ്ഞ് വളരെ വേഗത്തിൽ കടങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. കടം വാങ്ങി, എന്നാൽ അത് ഇതുവരെയും തിരികെ നൽകുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യേണ്ട വക്കിലാണ് ഞാനിപ്പോൾ. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലും ഈ ഒരു മന്ത്രജപത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും പിന്നീട് നടക്കുന്നതാണ്. കാരണം ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി സർവൈശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. കാരണം അത്രയധികം ശക്തിയാർന്ന ഒരു മന്ത്രമാണിത്. വരാഹി അമ്മേ, നീ മാത്രമാണ് എനിക്കൊരു ഗതി അല്ലെങ്കിൽ തുണ എന്ന് വരാഹി ദേവിയെ സങ്കല്പിച്ച് ഈ മന്ത്രം നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. ഉറപ്പായും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതം വരെ നന്ദി, നമസ്കാരം.